ഒന്നും തല്ലാനും കൊല്ലാനും ഒന്നും ഇല്ല. എന്നോട് വെറുതെ വഴക്കിന് വരരുത്, എന്നെ ഉപദ്രവിക്കരുത്. 11:30-നും 11:30-നും ഇടയ്ക്കാ മുഹൂർത്തം. അപ്പൊ താലികെട്ട് നടക്കും. അതെ, നടക്കും. ഒരു കിളവൻ അവളെ താലി കെട്ടും. എന്റെ കെട്ടിയവൻ എന്നെ കെട്ടുമ്പോ അയാൾ എന്നെക്കാളും 2 വയസ്സിന് ഇളയതായിരുന്നു, ചെറുപ്പമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം, അവസാനം അയാൾ എനിക്ക് കൊല്ലേണ്ടി വന്നു. അതുകൊണ്ട് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. സ്നേഹമുള്ളവനാണെങ്കിൽ ഒരുമാതിരിയൊക്കെ അങ്ങ് പോവാം. അവള് കിളവനെയാണ് കെട്ടുന്നതെങ്കിലും അയാൾ കോടീശ്വരനല്ലേ, അത് അവളുടെ ഭാഗ്യമല്ലേ. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. അവൾക്ക് ഭാഗ്യമെന്ന് നീ ഒരിക്കലും പറയരുത്. അവളെ പുകഴ്ത്തി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ വന്നാ നിന്നെ കൊന്നിട്ട് ഞാൻ ആ കുറ്റം ആ രാജമ്മയുടെ തലയിൽ കെട്ടിവെക്കും. അയ്യോ, അതെന്തിനാ? പിന്നെ എനിക്ക് രക്ഷപ്പെടണ്ടേ? ഉള്ളത് പറയാലോ സാറിയു, ഇവിടെ കിടക്കുന്നവരില് ഞാൻ ഉൾപ്പെടെ ഒരുപാട് കള്ളവും പിടിച്ചുപറയും കൊലപാതകവും ഒക്കെ ചെയ്തവരുണ്ട്. എന്നാൽ അവരെക്കാളൊക്കെ പ്രശ്നക്കാർ നീയാണ്. ശരിക്കും പറഞ്ഞ നീയാണ് ജയിലിൽ ആജീവനാന്തം കിടക്കേണ്ടത്. കിടന്നേനെ, എന്റെ മുറച്ചെറുക്കൻ കല്യാണി എന്ന കരിന്തേളിന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ. ഇവളുടെ കഴുത്തില് ഇവളുടെ മുറച്ചെറുക്കൻ താലി കെട്ടുന്നതും അവന്റെ കഴുത്ത് കണ്ടിക്കുന്നതും ഒരുപോലെയാ. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ നിനക്ക് കല്യാണി എന്നുള്ള പെൺകുട്ടിയോടുള്ള ദേഷ്യത്തെ പറ്റി ആലോചിക്കുമായിരുന്നു. അപ്പൊ നിന്റെ സ്വഭാവം എന്താ? അല്ല, അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ അവൾ ഇത്ര വെറുക്കത്തില്ലായിരുന്നല്ലോ. കല്യാണിയുടെ താലിയിട്ട് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഒരു കിളവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിക്ക് നേരിട്ട് കാണുമായിരുന്നു. അത് മാത്രമല്ല, ആ സമയത്ത് എന്റെ മുറച്ചെറുക്കന്റെ കരച്ചിലും. അത് നടക്കാതെ പോയതില്ല എനിക്ക് സങ്കടം. പക്ഷെ എനിക്ക് കാണാം അവിടെ നടക്കുന്നതൊക്കെ. നിനക്ക് പോവാന്നല്ലേ വാടൻ പറഞ്ഞത്? പോവാൻ പറ്റും, പക്ഷെ സമയത്ത് പോവാൻ പറ്റുമെന്നാ എന്റെ സംശയം.